2019-ൽ തായ്ലൻഡിലെ തലസ്ഥാനമായ ബാങ്കോങ്ങിലെ ഒരു ക്രൈം നടക്കുന്നു, ഒരു മർഡർ. അതിന്റെ വിവരങ്ങളൊക്കെ മീഡിയയിലൂടെ ജനങ്ങൾ അറിയുന്നു. ഇതേ തായ്ലൻഡിൽ 102 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ക്രൈം നടന്ന സ്ഥലത്ത് നിന്ന് മാറി 25 കിലോമീറ്റർ അപ്പുറം മറ്റൊരു ക്രൈം നടക്കുന്നു. ഈ രണ്ട് ക്രൈമും തമ്മിൽ ഒരേപോലെ അവിടെയുള്ള ജനങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. വാരിൻതോൺ എന്ന് പറയുന്ന 22 വയസ്സുകാരിയായ ഒരു യുവതി 2019 ജൂലൈയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. തൻ്റെ ബോയ് ഫ്രണ്ട് തന്നെ അബ്യൂസ് ചെയ്യുന്നു, അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കംപ്ലൈൻറ്റാണ് കൊടുത്തത്. ഈ ബോയ് ഫ്രണ്ട് നിസ്സാരക്കാരനല്ല, നല്ലൊരു പണക്കാരനാണ്. പോലീസുകാർ ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി വാരിൻതോണിനെ വിളിക്കുന്നു. പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഉടൻ തന്നെ വാരിൻതോണിനെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട് അടഞ്ഞു കിടക്കുകയാണ്. വാരിൻതോണിനെ കുറിച്ച് യാതൊരു വിവരവും ആർക്കുമില്ല, സ്വന്തം പാരൻസിന് പോലും. ഈ വാരിൻതോൺ മിസ്സിംഗ് ആണ്, അവർക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കാം എന്ന് പോലീസുകാർക്ക് മനസ്സിലാവാണ്. ഈ ഒരു കേസിലെ ആദ്യത്തെ സസ്പെക്ട് എന്ന് പറയുന്നത് വാരിൻതോണിന്റെ ബോയ് ഫ്രണ്ട് ആണ്. അയാളുടെ പേര് അപിച്ചൈ എന്നാണ്. അയാൾക്ക് 41 വയസ്സും വാരിൻതോണിന് 22 വയസ്സുമാണ്. രണ്ടുപേരും തമ്മിൽ വയസ്സിന്റെ വ്യത്യാസം മാത്രമല്ല എന്നും പ്രശ്നങ്ങളാണ്. ഈ അപിച്ചൈ ഒരു സംശയരോഗിയാണ്, മാത്രമല്ല നല്ല ഡ്രഗ് അഡിക്റ്റ് ആണ്. പക്ഷേ ഇവനെ ചോദ്യം ചെയ്യാനോ ഇവന്റെ വീട് സെർച്ച് ചെയ്യാനോ പോലീസുകാർക്ക് സാധിക്കില്ല. കാരണം ഇവന് അവിടെ തന്നെ തായ്ലൻഡിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു കുടുംബത്തിലെ പണക്കാരൻ കുടുംബത്തിലെ ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളില്ലാതെ ഇവനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. ഏകദേശം 6 മാസം കഴിഞ്ഞു. 2020 ജനുവരിയിൽ പോലീസുകാർക്ക് ഒരു ഇൻഫോർമർ വഴി ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഈ അപിച്ചയുടെ എസ്റ്റേറ്റിൽ ഈ വാരിൻതോണിന്റെ ബോഡി ഉണ്ട് എന്നുള്ള ഇൻഫർമേഷനാണ്. പോലീസുകാർ നേരെ ഇവന്റെ ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു എസ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. അവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അത് വലിയൊരു എസ്റ്റേറ്റാണ്, അത് മുഴുവൻ സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലീസുകാരുടെ മുമ്പിൽ മറ്റൊരു വഴിയുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഒരു മർഡർ നടന്നു കഴിഞ്ഞാൽ കൊലയാളികൾ ഈ ഒരു മൃതദേഹം കുഴിച്ചിടുന്നതിനായി കൂടുതൽ ചെയ്യുന്നത് വല്ല കുളത്തിലോ അല്ലെങ്കിൽ വല്ല പുഴയിലോ കെട്ടി താഴ്ത്തുകയാണ് കൂടുതൽ ചെയ്യുക. അത് മർഡർ വെപ്പൺസ് ആയാലും അങ്ങനെ തന്നെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഇവന്റെ എസ്റ്റേറ്റിൽ ഒരു കുളമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം പോലീസുകാർ സെർച്ച് ചെയ്തത് ഈ ഒരു കുളമായിരുന്നു. പോലീസുകാരുടെ ഊഹം തെറ്റിയില്ല. ആ ഒരു കുളത്തിൽ നിന്ന് പോലീസുകാർക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടുകയാണ്. ആ പ്ലാസ്റ്റിക് കവർ ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിയിട്ടുണ്ട്, അതായത് അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി. ഉടനെ തന്നെ പോലീസുകാർ ആ ഒരു പ്ലാസ്റ്റിക് കവർ പൊളിച്ചു. അതിലുണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു. ആ ഒരു മൃതദേഹം ആദ്യം തുണി കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്, പിന്നെ ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി അത് വാരിൻതോണാണെന്ന് പോലീസുകാർക്ക് കൺഫേം ചെയ്യണം. വാരിൻതോണാണ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ DNA നടത്തണം. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത് വാരിൻതോണാണെന്ന് പോലീസുകാർ കൺഫേം ചെയ്യുകയാണ്. കാരണം വാരിൻതോണിന്റെ ഈ മുതുകത്തായിട്ട് വലിയൊരു ടാറ്റു അടിച്ചിട്ടുണ്ട്. ആ ഒരു ടാറ്റു മൃതദേഹത്തിലുണ്ടായിരുന്നു. ഈ ഒരു മൃതദേഹം 6 മാസമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ പല ശരീരഭാഗങ്ങളും അഴുകിയിരുന്നു. പോലീസുകാർക്ക് ഈ അപിച്ചയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ ഈ വാരിൻതോണിന്റെ മൃതദേഹം കിട്ടിയതുകൊണ്ട് തന്നെ എവിഡൻസ് ഒക്കെ കിട്ടി. എവിഡൻസ് കളക്ട് ചെയ്തിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തു. ഇവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. ഈ വാരിൻതോണും അപിച്ചയും തമ്മിൽ പ്രേമത്തിലാണെങ്കിലും ഇവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ എപ്പോഴും നടക്കാറുണ്ടായിരുന്നു. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവനൊരു സംശയരോഗിയായിരുന്നു. ഈ വാരിൻതോൺ പുറത്തുപോയി വന്നാലും എപ്പോഴും ഇവർക്ക് സംശയമാണ്. അന്ന് ഈ സംഭവം നടന്ന ദിവസം ഇവനും വാരിൻതോണും വീട്ടിലായിരുന്നു. അപ്പോൾ വാരിൻതോൺ പുറത്തു പോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവൻ സമ്മതിച്ചില്ല. രണ്ടുപേരും തമ്മിൽ പ്രശ്നമാവുകയാണ്. ഈ വാരിൻതോണെ ഇവൻ ഒരുപാട് ഉപദ്രവിച്ചു. ആ സമയത്ത് പിന്നീട് ചെയ്തത് ഒരു ഇരുമ്പ് പെട്ടിയിൽ അവളെ അടച്ചിട്ട് ലോക്ക് ചെയ്തു. പിറ്റേ ദിവസമാണ് ആ ഇരുമ്പ് പെട്ടി തുറന്നത്. അപ്പോഴേക്കും ശ്വാസം കിട്ടാതെ പെടഞ്ഞ് വാരിൻതോൺ മരിച്ചിരുന്നു. ഇവൾ മരിച്ചു എന്ന് മനസ്സിലായി. പക്ഷെ ഇവൻ ജയിലിൽ പോകാൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവന്റെ ഉള്ള എസ്റ്റേറ്റിലെ കുളത്തിൽ ഈ ഒരു ബോഡി ഇവൻ കെട്ടിത്താഴ്ത്തുന്നത്. പോലീസുകാർ പിന്നീട് അത് കണ്ടുപിടിക്കുന്നു. ഈ ഒരു ന്യൂസ് അന്ന് മീഡിയയിൽ വലിയ ട്രെൻഡായിട്ട് മാറുകയാണ്. ഈ ഒരു ന്യൂസ് കേട്ട ജനങ്ങൾക്കും മറ്റുള്ളവർക്കും മറ്റൊരു കാര്യം ഓർമ്മ വരികയാണ്. ഏകദേശം 102 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകവുമായി ഇതിന് സാദൃശ്യമുണ്ടെന്ന്. അവർ ഈ ഒരു കൊലപാതകം കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബുക്കിലും റേഡിയോയിലും ന്യൂസിലും എല്ലാത്തിലും. അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. അതായത് തായ്ലൻഡിലെ ആദ്യത്തെ സീരിയൽ കില്ലർ പിടിക്കപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു അത്. നമുക്ക് ആ ഒരു കൊലപാതകത്തിന്റെ കഥ എന്താണെന്ന് നോക്കാം. 1918 ജനുവരി 12 ചാവപ്രായം എന്ന് പറയുന്ന ഒരു തായ്ലൻഡിലെ റിവറിൽ ഒരു ഇരുമ്പ് പെട്ടി ഇങ്ങനെ കരക്കടിയാണ്.
ആദ്യം നാട്ടുകാർ വിചാരിച്ചത് ആ കാലമായതുകൊണ്ട് വല്ല നിധി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. നിധിയാണെന്ന് വിചാരിച്ച് ആ ഇരുമ്പ് വെട്ടി തുറന്നതും അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോയി. ഒരു പെണ്ണിന്റെ മൃതദേഹമായിരുന്നു. ഉടനെ തന്നെ പോലീസുകാരെ വിവരം അറിയിച്ചു. പോലീസുകാർ വന്നു ആ മൃതദേഹം പരിശോധിച്ചു. പക്ഷേ ആ മൃതദേഹം ആരതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസുകാർക്ക് സാധിക്കുന്നില്ല. കാരണം അന്ന് വലിയ ടെക്നോളജി ഒന്നുമില്ല. പിന്നീട് പോലീസുകാർ ചെയ്തത് ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കൊടുക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കരക്കടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് അറിയുന്നവർ പറയാൻ പറഞ്ഞിട്ട്. അങ്ങനെ നോങ്പ്രിക് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഈ ഒരു മൃതദേഹം ഐഡന്റിഫൈ ചെയ്തു ഇത് തങ്ങളുടെ മകളാണെന്ന്. പോലീസുകാർ ഉടനെ തന്നെ എൻക്വയറി ആരംഭിച്ചു. ഈ ഒരു നോങ്പ്രിങ് എന്ന് പറയുന്ന യുവതി 20 വയസ്സുള്ള സമയത്ത് ഒരു പണക്കാരനായ ഒരാളെ കല്യാണം കഴിക്കുകയാണ്. ഇവ കല്യാണം കഴിച്ചെങ്കിലും ഇവർ തമ്മിൽ വലിയ റൊമാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഈ ഒരു പെൺകുട്ടിയെ ഇയാൾ അവഗണിക്കുമായിരുന്നു. ഇതിൽ വിഷമിച്ചിട്ട് അന്ന് ആ സമയത്തുണ്ടായിരുന്ന ഒരു മന്ത്രവാദിയായ ബൂംപെങ് എന്ന് പറയുന്ന ഒരാളെ ഈ പെൺകുട്ടി കാണുകയാണ്. അതായത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടമുണ്ടാക്കി എന്തെങ്കിലും മന്ത്രം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ ഈ പെൺകുട്ടി കാണാൻ പോകാറുണ്ട്. ഈ ഒരു ഭാര്യയും ഭർത്താവും ഇഷ്ടമുണ്ടാകുന്നതിന് പകരം ഈ ഒരു മന്ത്രവാദി ഇവളും തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ്. പിന്നീട് അത് സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് മാറുകയാണ്. പലപ്പോഴും ഈ മന്ത്രവാദി ഇവളുടെ കയ്യിൽ നിന്ന് പണവും ആഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ തുടങ്ങി. ഒരു സമയത്ത് ഇവളിത് തിരിച്ചു വെച്ചു ആഭരണങ്ങൾ. പിന്നീടാണ് ഈ നോങ്പ്രങ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇരുമ്പ് പെട്ടിയിലായിട്ട് നാട്ടുകാർ കാണുന്നത്. അപ്പോൾ ഈ ഒരു കേസിലെ ഒന്നാമത്തെ സസ്പെക്ട് എന്ന് പറയുന്നത് ഈ ഒരു മന്ത്രവാദി തന്നെയാണ്. അയാളെ ചോദ്യം ചെയ്തു. അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വന്നത്. ഇവർ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഈ ഒരു നോങ്പ്രങ് ഗർഭിണിയായിരുന്നു. പിന്നീട് അവൾ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് താമസിക്കണമെന്ന്. പക്ഷേ അയാൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇയാൾക്ക് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അവരെ കല്യാണം അടുത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇയാൾ കൊന്നിട്ട് ഇരുമ്പ് പെട്ടിയിലാക്കിയിട്ട് റിവറിൽ തള്ളുകയാണ്. ഈ ഒരു കേസിലെ സാക്ഷിയായിട്ട് മാറിയത് ഒരു റിക്ഷക്കാരനാണ്. ഈ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഇരുമ്പ് പെട്ടിയിലാക്കിയതിനു ശേഷം ഒന്നും പറയാതെ റിക്ഷക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് റിവറിലിടാൻ പറഞ്ഞു. പിന്നീട് പോലീസുകാർ ഇയാളെ കോടതിയിൽ ഹാജരാക്കി. 1918 ഇയാളെ ഈ ഒരു കേസിൽ ഹാജരാക്കിയ സമയത്ത് ഇയാൾ ഒരു പെൺകുട്ടിയെ മാത്രമല്ല മറ്റു നിരവധി പെൺകുട്ടികളെ കൊന്നതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ പെൺകുട്ടികളെ കൊന്നിരുന്നത്. ഒന്ന് ആഭരണങ്ങൾക്ക് വേണ്ടിയും രണ്ട് സെക്ഷലായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും. പക്ഷേ രണ്ട് കേസ് മാത്രമാണ് തെളിയിക്കാൻ സാധിച്ചത്. അതിലാണ് ഇയാൾക്ക് വധശിക്ഷ കിട്ടിയത്. ഇതേപോലെ മറ്റൊരു കേസ് 2020 നടന്നപ്പോൾ ആളുകളുടെ സംശയം ഈ ഒരു അപ്പിച്ചൈ എന്ന് പറയുന്ന ഒരാൾ വാരന്തോണ മാത്രമല്ല കൊന്നിരിക്കുക, മറ്റു പലരെയും കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ ആയിരിക്കും എന്നുള്ളൊരു സംശയം വരികയാണ്. അത് പോലീസുകാർക്കും ആ ഒരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ പ്രോപ്പർട്ടികളിൽ പോലീസുകാർ സെർച്ച് ചെയ്തു. ഈ ഒരു വാരന്തോണിന്റെ മൃതദേഹം കിട്ടിയ കുളത്തിൽ വീണ്ടും പോലീസുകാർ സെർച്ച് ചെയ്തു. അപ്പോഴാണ് മറ്റു വലിയൊരു ഇരുമ്പ് പെട്ടി കിട്ടുന്നത്. ആ ഇരുമ്പ് പെട്ടി തുറന്നു നോക്കുമ്പോൾ ഏകദേശം 300 എല്ലിൻ കഷ്ണങ്ങൾ അതിലുണ്ടായിരുന്നു. പോലീസുകാർ പിന്നീട് വീണ്ടും ഇവനെ ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ പോലീസുകാർക്ക് കിട്ടുന്നില്ല. പ്രോസിക്യൂഷന്റെ വാദപ്രകാരം രണ്ട് സ്ത്രീകളെയെങ്കിലും ഇവൻ കൊന്നിരിക്കാം എന്നാണ് പറയുന്നത്. മാത്രമല്ല അന്ന് ആ നാട്ടിൽ കാണാതായ പെൺകുട്ടികളെ രക്ഷിതാക്കൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഈ അപ്പിച്ചയാണ് തങ്ങളുടെ മക്കളെ കൊന്നത് എന്നാണ്. അതുമാത്രമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവന്റെ വീടിന്റെ സമീപത്ത് നിന്ന് ഏകദേശം 12 ഒരു പെൺകുട്ടിയെ കാണാതായിരുന്നു. അതും ഇവൻ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിലും വലിയ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു സംഭവമുണ്ട് ഇവന്റെ കുടുംബത്തെ കുറിച്ചിട്ട്. ഇവന്റെ കുടുംബത്തിന് ഒരു ഡാർക്ക് ഹിസ്റ്ററി ഉണ്ട്. 1983 ഒരു 15 ഇവന്റെ അച്ഛൻ കൊല്ലുകയാണ്, അതും ഇവന്റെ അമ്മയുടെ സഹായത്തോടെ. അന്ന് ആ കേസിൽ അമ്മയെ ചോദ്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവന്റെ അമ്മ അവിടെ നിന്നും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേസിൽ വലിയ വലിയ ഡിസ്കഷൻസ് നടക്കുകയാണ്. ഒന്നെങ്കിൽ ഈ ഒരു 300 കഷ്ണം ഉണ്ടാകാനുള്ള കാരണം കൊലകൾ നടത്തിയിട്ടുള്ളത് അപ്പിച്ചയാണ്, അല്ലെങ്കിൽ അപ്പിച്ചയുടെ അച്ഛൻ, അല്ലെങ്കിൽ ഇവന്റെ കുടുംബത്തിൽപ്പെട്ട മറ്റാരോ. പക്ഷേ പോലീസുകാരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 300 കഷ്ണങ്ങൾ കണ്ടെത്തി, പക്ഷേ അത് ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസുകാർക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 300 കഷ്ണങ്ങൾ ആരുടേതാണെന്നുള്ള മിസ്റ്ററി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ആരാണ് ഈ 300 കഷ്ണങ്ങൾക്ക് ഉത്തരവാദി എന്നുള്ളതിന്റെയും മിസ്റ്ററി ഇപ്പോഴും ഉത്തരം കിട്ടാതിരിക്കുകയാണ്. കോടതിയിൽ അപ്പച്ചയെ ഹാജരാക്കി കോടതി ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇവൻ ഇപ്പോഴും ജയിലിലാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക്.